അപ്പോൾ നമ്മുടെ പഞ്ഞി മിഠായി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചുറ്റാനൊന്നും അറിയില്ല, അപ്പോൾ ഇത് ഒരു വേറെ ഷേപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എങ്ങനുണ്ട്? ഏശണ്ടോ? സൂപ്പറാണോ? ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ട്രിക്കുകൾ മീഡിയയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പഞ്ഞിമുട്ടായി നമുക്ക് നമ്മുടെ വീട്ടിൽ നിർമ്മിച്ചെടുക്കാൻ എന്നാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പഞ്ഞിമുട്ടായി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ, ആദ്യമായി ഒരു പട്ടിക കഷ്ണം, ഇതുപോലെയുള്ളൊരു ബോട്ടിൽ, പിന്നെ ഒട്ടിക്കാൻ ഫ്ലക്സ് കിക്കോ ഓർ ഇതുപോലെയുള്ള ഗ്ലൂ ഗണ്ണോ, ചാർജർ 5 വോൾട്ട് ഔട്ട്പുട്ടുള്ള ചാർജർ, ഒരു മിനി മോട്ടർ, അതുപോലെ ക്ലാമ്പ്, ഒരു ബോട്ടിലിൻ്റെ അടപ്പ്, ഇനി ആവശ്യമുള്ളതൊരു ബോക്സ് ഇതുപോലെയുള്ളൊരു ബോക്സ്, പിന്നെ പഞ്ചസാര നമുക്ക് ലായനി ആക്കി എടുക്കാനാണ്. അതിനപ്പോൾ എടുത്തിട്ടില്ല, നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പം ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായി നമ്മുടെ ഒരു പട്ടിക കഷ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിനി മോട്ടറും അതുപോലെ ക്ലാമ്പും നമുക്ക് ഇവിടെ വരുന്ന ഈ നിലയിൽ നമുക്കിതൊന്ന് ഇവിടെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മളിത് ഇവിടെ ഓണി അടിച്ച് ഫിറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി നമ്മൾ ബോട്ടിലിൻ്റെ അടപ്പ് എടുത്തിരുന്നു. ഞാനിപ്പോൾ നേരത്തെ ഹോളാക്കി വെച്ച മൂടി ഞാൻ ഇതിന്മേൽ ഫിറ്റ് ചെയ്ത് ശേഷം ഇതിന്മേൽ അല്പം ബ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ കുറച്ച് ഫ്ലക്സ് കിക്കോ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്, ഊരി പോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബോട്ടിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായ വലുപ്പം ഒരു ഏകദേശം ഇത്രയാണ്. നമുക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമുക്ക് 10 രൂപയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ബോട്ടിലിൻ്റെ അടിഭാഗം നമ്മളിത് നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബോട്ടിലിൽ ഇതിൻ്റെ താഴ്ഭാഗത്ത് നമുക്കൊരു 2 വരിയിലോ 3 വരിയിലോ ഒരു ചെറുതായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. അത് ഹോള് ഒരു ആണി കൊണ്ടോ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്, കോമ്പസ് ഒക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ടും ഹോൾ ഇട്ട് കൊടുക്കാം. അകത്തുനിന്ന് പുറത്തേക്കാണ് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കണ്ടേ ഇതുപോലെ. അപ്പം നമ്മൾ ഇത് ഹോൾ ഇട്ട് എടുത്തിട്ടുണ്ട് ആണി ഉപയോഗിച്ച്. ഇനി നമുക്ക് ഇത് നമ്മൾ ഫ്ലക്സ് കിക്കോ അല്ലെങ്കിൽ ബ്ലൂ ഗണ്ണോ ഉപയോഗിച്ച് ഇത് ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഫ്ലക്സ് കിക്ക് ഉപയോഗിച്ച് ഞാനത് ഫിക്സ് ചെയ്യുകയാണ്. നമ്മളിത് കറക്റ്റ് സെൻറ്ററിലായി ഫിറ്റ് ചെയ്യണം. ശേഷം നമ്മൾ ഇതൊന്ന് ഉണങ്ങി വരുന്നത് വരെ നമ്മളൊന്ന് അല്പം നമ്മൾ വെയിറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് സംഗതി ഒക്കെ റെഡി ആയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി വെക്കുന്നത്. നമ്മൾ ദമ്മിട്ടപ്പോൾ അത് മിനി മോട്ടറിൻ്റെ ഉള്ളിലൊക്കെ കഴിക്കണമെങ്കിൽ ഇത് കറങ്ങൂല, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ 5 വോൾട്ട് ഔട്ട്പുട്ടിൻ്റെ ചാർജർ നമ്മൾ എടുത്തിട്ടുണ്ട്. ശേഷം നമ്മളിതിവിടെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഷോൾഡറിംഗ് ആണെന്ന് ഇപ്പോൾ ഇല്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് നമുക്ക് പെട്ടിയിൽ ഫിറ്റ് ആക്കി വെക്കാം. അതിനു വേണ്ടി നമ്മൾ നമ്മുടെ ബോക്സും നമ്മൾ എടുക്കാം. നമ്മൾ ബോക്സ് എടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ബോക്സിൽ നമ്മൾ ഇതുപോലെ നമ്മൾ ഇത് വെക്കണം. അപ്പം അതിനുവേണ്ടി നമ്മൾ ഈ 2 ഭാഗത്തും പട്ടികയുടെ അതേ ഒരു വീതിയിൽ നമ്മളൊരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം താഴ് ഭാഗത്തായി. ഇതിൻ്റെ 2 ഭാഗത്ത് നമ്മളിത് ഹോൾ ഇട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് നമ്മുടെ ബോക്സിലൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ വയറും ഒന്ന് പുറത്തേക്കിടാം. ഇട്ടുണ്ട്. ഇപ്പോൾ പെട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നമ്മുടെ പ്ലഗിലൊന്ന് കണക്ഷൻ കൊടുത്ത് നോക്കാം. അച്ഛലായി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കിനി നമ്മുടെ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഇതൊരു ലായനി രൂപം.
രൂപത്തിലായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ പഞ്ചസാര ഇവിടെ നമ്മൾ ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ബോക്സ് നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ടായിട്ട് മോട്ടർ, നമുക്ക് ഇതിലേക്ക് അല്പം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പഞ്ഞിമുട്ടായി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചുറ്റാനൊന്നും അറിയില്ല, അപ്പോൾ ഇത് ഒരു വേറെ ഷേപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതൊന്ന് തിന്ന് കാണിച്ചു തരാം. അപ്പം നല്ല രസമുണ്ട്, അടിപൊളിയാണ്. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്? ഓന് തിന്നത് ഓർമ്മയുള്ളൂ, നല്ല രസമുണ്ടായി. ഓന് കമന്റ് ഒന്നും പറയുന്നില്ല. അത് ഉണ്ടാക്കി നോക്കാം. സംഭവം നമുക്ക് ഇതിന് വെറും പഞ്ചസാരയും അതുപോലെ അതിനുള്ളൊരു ആ ഉപകരണം അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഞങ്ങൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതുപോലെയുള്ള അടുത്ത കിട്ടുന്ന വീഡിയോ കാണുന്നത് എല്ലാവർക്കും ചാച്ചാ. ബൈ ബൈ, സീ യൂ.